എല്ലാവർക്കും സ്വാഗതം. പപ്പടം കറി, അതാണ് ഇന്നത്തെ വിഭവം. പപ്പടം കറിക്ക് ആവശ്യമായ ചേരുവകൾ: ഈ കറി ഉണ്ടാക്കുവാനായി ആദ്യം നാലഞ്ച് പപ്പടം പൊട്ടിച്ച് എണ്ണയിൽ വറുത്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. ചോറിൻ്റെ കൂടെ കഴിക്കാനായി പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന, എന്നാൽ പച്ചക്കറികളൊന്നും കൂടാതെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. പപ്പടം എല്ലാം വറുത്തു മാറ്റിയതിനു ശേഷം അതേ പാൻ തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതേ പാനിൽ തന്നെ ഒരു ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കുക. അതിലേക്ക് കടുക്, മഞ്ഞൾപ്പൊടി, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില എന്നിവ ചേർക്കാവുന്നതാണ്. കൂടെ തന്നെ ഒരു ഉള്ളി കഷ്ണങ്ങളാക്കി നുറുക്കിയത് കൂടെ ചേർത്ത് 3-4 മിനിറ്റ് നന്നായി വഴറ്റുക. പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് 2-3 മിനിറ്റ് കൂടി വഴറ്റാവുന്നതാണ്. പിന്നീട് 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് നന്നായി ഇളക്കുക. ഈ പൊടികൾ ചേർക്കുന്ന സമയത്ത് ഫ്ലെയിം കുറച്ച് വയ്ക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. 2 മിനിറ്റ് പൊടികൾ വഴറ്റിയതിനു ശേഷം 1/2 കപ്പ് കഞ്ഞിവെള്ളം ചേർക്കുക. കഞ്ഞിവെള്ളം ചേർക്കുന്നത് ഈ കറിക്ക് ഒരു കൊഴുപ്പ് കിട്ടുന്നതിനാണ്. പിന്നീട് നേരത്തെ തയ്യാറാക്കി വച്ചിരിക്കുന്ന പപ്പടം കൂടി ചേർത്ത് 5 മിനിറ്റ് നന്നായി തിളപ്പിക്കുക. പപ്പടം കറി റെഡിയായി കഴിഞ്ഞു. ഇത് ചൂടോടെ കഴിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റി ആയിട്ടുള്ളത്.